വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ധീരജ് ഇനി കണ്ണീരോർമ്മ. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കുത്തേറ്റ് മരിച്ച SFI നേതാവ് ധീരജ് രാജേന്ദ്രന് കണ്ണീരോടെ വിട നൽകി കേരളം. കണ്ണൂർ തളിപ്പറമ്പിലെ ധീരജിന്റെ വീടിന് സമീപം പാർട്ടി വാങ്ങിയ 8 സെന്റ് സ്ഥലത്ത് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംസ്കാരം. അർദ്ധരാത്രിയും പിന്നിട്ടുള്ള വിലാപയാത്രയിൽ ആയിരങ്ങളാണ് അഭിവാദ്യമർപ്പിക്കാൻ കാത്തുനിന്നത്. ധീരജ് രാജേന്ദ്രനെയും ആ മിടുക്കനായ വിദ്യാർത്ഥി കണ്ട സ്വപ്നങ്ങളെയും ചിത ഏറ്റുവാങ്ങുമ്പോൾ നാട് മുഴുവൻ വേദനയോടെ ഇതുമ്പുകയായിരുന്നു. മതപരമായ ചടങ്ങുകൾക്ക് ശേഷം സഹോദരൻ അദ്വൈത് ചിതയ്ക്ക് തീ കൊളുത്തി. ധീരജിന്റെ ഭൗതിക ശരീരം ജന്മനാട്ടിലെത്താൻ പ്രതീക്ഷിച്ചതിലും മണിക്കൂറുകൾ വൈകി. എങ്കിലും അവസാനമായി കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ വേദന കടിച്ചുപിടിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരും വീട്ടുമുറ്റത്തു തന്നെ കാത്തുനിന്നു. തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം രാത്രി 12:30 പട്ടപ്പാറയിലുള്ള വീട്ടിൽ മൃതദേഹം എത്തിച്ചു. വീട്ടിന് സമീപത്ത് 2 വരികളിലായി കാത്തുനിന്ന നാട്ടുകാർ അന്തിമോപചാരം അർപ്പിച്ചു. പിന്നീട് ഭൗതിക ശരീരം കണ്ട അച്ഛൻ രാജേന്ദ്രനും അമ്മ പുഷ്കലയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ദുഃഖം നിയന്ത്രിക്കാനായില്ല. കടാരയുടെ രാഷ്ട്രീയത്തെ ഈ നാട് വെറുക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്താൻ ധീരജിന്റെ ചിതയൊരുക്കിയ ഈ 8 സെന്റിൽ ഇനിയൊരു സ്മാരകം ഉയരും. ക്യാമ്പസുകളിലെത്തുന്ന കൊലക്കത്തികളെ പ്രതിരോധിക്കാൻ ഇനിയെങ്കിലും ആകണമെന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തുന്നു ധീരജ് രാജേന്ദ്രന്റെ ചിതാഗ്നി. കണ്ണനെ ഞാൻ പോറ്റിടാം. ക്യാമറമാൻ സുമേഷ് മോറയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. 18 മണിക്കൂറിലധികം നീണ്ട വിലാപയാത്രയ്ക്കൊടുവിലാണ് ധീരജിനെ കേരളം വിട നൽകിയത്. ഇടുക്കി മുതൽ ജന്മനാടായ തളിപ്പറമ്പ് വരെ 10,000 രക്തപുഷ്പങ്ങളുമായി കാത്തുനിന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ഇടുക്കി മുതൽ തളിപ്പറമ്പ് വരെയുള്ള വഴികളിലെങ്ങും ആൾക്കൂട്ടം മുദ്രാവാക്യ വിളികളുമായി അവരെ യാത്രയാക്കാൻ ധരിച്ചുകൂടി. കോഴിക്കോട് മലാപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ധീരജിന് അന്തിമാഭിവാദ്യങ്ങൾ അർപ്പിച്ചു. സമയം ഏറെ വൈകിയതിനാൽ നേരത്തെ നിശ്ചയിച്ച പൊതുദർശനങ്ങൾ പലതും റദ്ദാക്കേണ്ടി വന്നു. പക്ഷേ ചെറിയ കവലകളിലടക്കം ധീരജിന് ഒരു നോക്ക് കാണാൻ ആളുകൾ തടിച്ചുകൂടി. രാത്രി 10 മണിയോടുകൂടി വിലാപയാത്ര കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി. തലശ്ശേരിയും കണ്ണൂർ ടൗണും പിന്നിട്ട് വിലാപയാത്ര ജന്മനാടായ തളിപ്പറമ്പിലേക്ക്. തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിൽ വിലാപയാത്ര എത്തുമ്പോഴേക്കും നിറ കണ്ണുകളുമായി നാടെങ്ങും അങ്ങോട്ട് ഒഴുകിയെത്തിയിരുന്നു. അതുവരെ അടക്കിവച്ചിരുന്ന സങ്കടക്കടൽ അണപൊട്ടി. ദിക്കുകൾ പുട്ടുമാറുച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി രക്തസാക്ഷിക്ക് ജന്മനാട് അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ പുലർച്ചെ 2 മണി. ജ്വലിക്കുന്ന ഓർമ്മയായി ധീരജ് അമരത്വത്തിലേക്ക്. ന്യൂസ് 18, കണ്ണൂർ. ഇടുക്കി കൊലപാതകത്തിൽ പോലീസിനെതിരെ CPM. രാഷ്ട്രീയമല്ല കൊലപാതക കാരണമെന്ന ജില്ലാ പോലീസ് മേധാവിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് CPM നേതാക്കൾ രംഗത്തു വന്നത്. ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് ശുദ്ധവിവരക്കേടെന്ന് MM മണി MLA പറഞ്ഞു. SP ആണെന്ന് കരുതി എന്തും വിളിച്ചു പറയരുത്, മര്യാദ വേണമെന്നും ജില്ലാ പോലീസ് മേധാവിയല്ല സർവാധികാരിയെന്നും MM മണി ന്യൂസ് 18 പറഞ്ഞു. കെ സുധാകരൻ എന്ന് പറയുന്ന KPCCയുടെ ആള് അയാൾ ശുദ്ധ മര്യാദയില്ലാത്തവനോ? മര്യാദ ഇല്ലാത്ത മനുഷ്യനാണ്.
കെ പി സി സി പ്രസിഡൻറ്റിനെ പറ്റി ഞാൻ വേറെ ചീത്ത പറയുന്നത് ശരിയല്ല. അങ്ങേത് പറഞ്ഞത് രാജേന്ദ്രനും ഞാനും തമ്മിലുള്ള പ്രശ്നമാണ് ഇതെന്നാണ്. ആദ്യം സുധാകരൻ, അയാൾ വന്നു കഴിഞ്ഞ് കോൺഗ്രസ്സുകാർ മുഴുവൻ കത്തിയും പിടിച്ച് ഇറങ്ങിയിരിക്കുക കളരയായിട്ട്. അതാണ് അയാളാണ് എൻ്റെ ഉത്തരവാദി, കെ പി സി സി പ്രസിഡൻറ്റ്. ഞാൻ പറയാം, ഇതിനകത്ത് കൊലപാതകി പുള്ളിയായി നിന്നുള്ള പടമുണ്ട്, പ്രതിപക്ഷ നേതാവുമായി നിന്ന പടമുണ്ട്, ഡി സി സി പ്രസിഡൻ്റ് കൂടെ നിന്ന് ഈ കൊലപാതകി പടം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വാട്സപ്പിൽ കൂടി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വെളിയിൽ നിന്നും ബോധപൂർവം പ്ലാൻ ചെയ്ത് ഇപ്പോഴത്തെ പറച്ചിൽ കേട്ടിട്ട് സുധാകരൻ്റെ കയ്യിൽ പങ്കുണ്ടെന്ന് തോന്നുന്നു കണ്ടാൽ. കാരണം സുധാകരൻ്റെ ഒക്കെ കൂടെ നിന്ന് പടം എടുത്തിരിക്കുക, പടം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുക, സുധാകരൻ ഇങ്ങനെ പറയുകയും ചെയ്യുക. അതാണ് യാദർശികമാണെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടെന്ന് പറഞ്ഞ അയാൾ വിവരക്കേടാണ് പറഞ്ഞത്. യാദർശികമാണ് എങ്ങനെ, അവിടെ എന്ത് കാര്യം ഇവർക്ക്? വെളിയിലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് അവിടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയല്ലാത്ത തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് വെളിയിൽ വന്ന് ആളെ വന്ന് ആയുധവുമായി വന്ന് ഈ കത്തിയായി വന്ന് യാദർശികമെന്നതാണോ? കത്തി വലിയ കടാരി അല്ല, അത് ബോധപൂർവം പ്ലാൻ ചെയ്തതാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെയും സംശയിക്കാനുള്ള എല്ലാ വഴിയും ഉണ്ട്. ഉന്നത രാഷ്ട്രീയ ഡി സി സി പ്രസിഡന്റിൻ്റെ പങ്കും പരിശോധിക്കാവുന്നതാണ്. ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നാണോ സംശയിക്കാം? അല്ല, ഇതിങ്ങനെ അവിടെ നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമാണ് പ്രധാനപ്പെട്ട വിഷയം, വേറെ ഒന്നുമില്ല. പക്ഷേ ജില്ലാ പോലീസ് മേധാവി പറയുന്നു ഇത് രാഷ്ട്രീയ ബന്ധമാണോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. അയക്ക് വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നത്, അയാളിപ്പോൾ ഐ പി എസ് ആണെന്ന് പറഞ്ഞിട്ട് അയക്ക് വിവരമൊന്നുമില്ല. സാമാന്യ ബുദ്ധി കറിയാവല്ലോ. ഒന്ന്, കെ എസ് യുവിൻ്റെ പ്രവർത്തകനല്ലാത്ത അവർ. രണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായ ഇയാൾ. മൂന്ന്, വേറെയും കേസിൽ പ്രതിയായ ആൾ. അവരിങ്ങനെ നിന്ന് വെളിയിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പം കരുതിക്കൂട്ടിയാണെന്നല്ലാതെ പറയുന്നത് എങ്ങനെ? കടാരി കരുതി എങ്ങനെ? കരുതിക്കൂട്ടിയല്ലാതെ എങ്ങനെ? യാദൃശ്യ വന്നതാണോ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പോലീസ് വിശ്വസിക്കുകയാണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു കേസിൽ നേരിടുന്നതിന് വേണ്ടി കയ്യിൽ കരുതിയ ആയുധമാണ് അത്. ഇവർ തന്നെ ആക്രമിക്കാൻ വന്നപ്പോഴാണ് കുത്തിയതെന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ള മൊഴി. അയാൾ പറഞ്ഞതല്ലേ, അത് പോലീസ് വിശ്വസിക്കുക. പിന്നെ അത് പോലീസ് വിശ്വസിക്കാൻ നോക്കൂ, പൂനായി പറഞ്ഞാൽ മതി. അതൊന്ന് ഈ ഗവൺമെൻറ് ഉണ്ട്, അല്ലെ ഞങ്ങൾ അതിന് നിയമപരമായ നടപടി സ്വീകരിക്കും. ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ജില്ലാ പോലീസ് സൂപ്രണ്ട് മര്യാദ വേണ്ട, ഐ പി എസ് ആ പറഞ്ഞ് വിവരക്കേട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് അതിനോടൊന്നും യോജിപ്പില്ല. അങ്ങനെ പറയാൻ അയാൾക്ക് എന്താ കാര്യം? ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇതിൻ്റെ എല്ലാം സർവാധികാരിയാണെന്നിട്ട് ഞങ്ങൾ കരുതുന്നുമില്ല. അത് കരുതിക്കൂട്ടി ചെയ്തതാണ്. അത് ആരെങ്കിലും പറഞ്ഞോട്ടെ, കെ പി സി സി പ്രസിഡന്റ് പറയുന്നില്ല, ജില്ലാ പോലീസ് സൂപ്രണ്ട് പറയുന്നതെന്ന് ഞാൻ പറയേണ്ടി വരും. അത് ശരിയല്ലെന്നൊരു ശരിയായ നിലയിൽ അവർ അന്വേഷിക്കുന്നില്ല. അതിൻ്റെ ബാക്കി മാർഗം ഞങ്ങൾ നോക്കും. ഈ എസ് പി പറഞ്ഞത് പിന്നെ കോൺഗ്രസിൻ്റെ ആൾ ഡി എം കുര്യാക്കോസോ ആരെങ്കിലും വിളിച്ചോന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് നിയമമൊക്കെ നമ്മൾ നോക്കും. മുഖ്യമന്ത്രി ശ്രദ്ധയെ വിഷയപ്പെടും. ഞങ്ങൾ എല്ലാം ഉണ്ട്, ഗവൺമെൻറ് ശ്രദ്ധിക്കില്ല. ഇത് ശുദ്ധമര്യാദകളല്ലേ പറഞ്ഞത്. സനോജ് സുരേന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സനോജ്, പോലീസിനെതിരെ ആദ്യം മുതൽ തന്നെ ചില ആരോപണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പോലീസ് ആശുപത്രിയിൽ ഈ വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിൽ തുടക്കത്തിൽ വീഴ്ച വരുത്തി എന്നതുൾപ്പെടെ, അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് രാഷ്ട്രീയ കൊലപാതകം അല്ല എന്ന എസ് പിയുടെ പരാമർശം കൂടി വിവാദമാകുന്നത്. ഈ പൈലി തന്നെ ഇത് ഏറ്റെടുത്തു, കുത്തിയത് ഏറ്റെടുത്തു, ഉത്തരവാദിത്വം ഏറ്റെടുത്തു, കുറ്റം സമ്മതിച്ചു എന്ന വാർത്ത വന്നതിനും ശേഷമാണ് ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്. എന്താണ് എം എം മണി ഇക്കാര്യത്തിൽ വിശദീകരിച്ചത്? സി പി എമ്മിന്റെ നിലപാടെന്താണ്? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവമുണ്ടായി ധീരജ് കുത്തേറ്റ് കിടക്കുമ്പോൾ, അതായത് ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരെ കുത്തിയതിന് ശേഷമാണ് ധീരജിനെ കുത്തിയത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അപ്പോൾ ധീരജ് കുത്തേറ്റ് കിടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പോലീസിനോട് ഈ ധീരജിനെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം വിട്ടു നൽകണമെന്ന് കേണ അപേക്ഷിച്ചിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്ന ആരോപണം. കാരണം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികളാണ് പോലീസിനെതിരെ ആദ്യം വിമർശനം ഉന്നയിച്ചത്. ഇതിനു പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ രണ്ടുപേരെ കേസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും കുറ്റം സമ്മതിക്കുകയും ചെയ്തു. നിഖിൽ പൈലിയാണ് കുത്തിയത് എന്നുള്ളത് അദ്ദേഹം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇന്നലെ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ജെറിൻ ജോജോ എന്ന മറ്റൊരാൾ കൂടി, അതും യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം വൈസ് പ്രസിഡൻ്റാണ്. ഇവർ രണ്ടുപേരും യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരുമാണ്. സ്വാഭാവികമായും എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിലുള്ള ഒരു
രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കോളേജിൽ ഇലക്ഷൻ നടക്കുമ്പോൾ പുറത്തുനിന്നുമെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന പോലീസിന് വ്യക്തമായി അറിയാവുന്ന കാര്യവുമാണ്. എന്നാൽ ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ട ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കറുപ്പുസ്വാമി വ്യക്തമാക്കിയത് ഈ കൊലപാതകം ആസൂത്രിതമാണോ എന്ന് പറയാൻ കഴിയുകയില്ല എന്നും ഇതിൽ രാഷ്ട്രീയ വിരോധമുണ്ടോ എന്നും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണോ ഈ കൊലപാതകം നടത്തിയത് എന്ന് പറയാൻ കഴിയുകയില്ല എന്നുമാണ് കറുപ്പുസ്വാമി വ്യക്തമാക്കിയത്. ഇതിനെതിരെയാണ് CPM മുതിർന്ന നേതാവ് കൂടിയായ MM മണി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണ് പുറത്തുനിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോളേജിൽ എത്തിയത്? അതിന് പോലീസ് മറുപടി പറയണം. എന്തിനാണ് ഇവർ ആയുധവുമായി കോളേജിൽ എത്തിയത്? ആരെങ്കിലും ആയുധവുമായി കോളേജിൽ എത്തേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും സമാധാനപരമായ രീതിയിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അവസാനിച്ച് വോട്ടെണ്ണൽ നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ പുറത്തുനിന്നുമെത്തിയ ആളുകൾ കലാപം അഴിച്ചുവിടുകയും വിദ്യാർത്ഥികളെ പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, പുറത്തുനിന്നുമെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കൃത്യം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തമായ രാഷ്ട്രീയ വിരോധം തന്നെയാണ് എന്ന് സാമാന്യ ബുദ്ധിയിലുള്ള ആർക്കും ഇത് മനസ്സിലാവുമെന്നും എന്തുകൊണ്ടാണ് SP ഇത് മനസ്സിലാവാത്തതെന്നും SP പറയുന്നത് ശുദ്ധ വിവരക്കേടാണെന്നും അത് അദ്ദേഹത്തിൻ്റെ മാത്രം നിലപാടാണെന്നും സർക്കാരിന് ഈ നിലപാടല്ല എന്നും ഇതിന് മുകളിൽ സംവിധാനങ്ങളുണ്ട് എന്നുമാണ് MM മണി വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞതിനോട് യാതൊരുവിധ യോജിപ്പുമില്ല. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, സുധാകരൻ്റെ KPCC പ്രസിഡന്റ് സുധാകരൻ്റെ ഭാഷയിലാണ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. അദ്ദേഹത്തെ അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല. ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ടുണ്ടാവും. അവരുടെ വാക്ക് കേട്ടിട്ടല്ല SP പെരുമാറേണ്ടതെന്നും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് MM മണി പോലീസിനെ വിമർശിക്കുന്നത്. ഒപ്പം തന്നെ കത്തിയുമായി പുറത്തുനിന്ന് വന്ന യൂത്ത് കോൺഗ്രസ്സുകാർ എന്തിനു കോളേജ് ക്യാമ്പസിൽ വന്നു എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും MM മണി ഉയർത്തുന്നത്. അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ MM മണിയുടെ ശൈലിയിൽ തന്നെയാണ് അദ്ദേഹം പോലീസിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുനിന്നുമെത്തിയ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ കേസിൽ അറസ്റ്റിലായിട്ടും ഇവരെ രാഷ്ട്രീയ വിരോധമല്ല മരണത്തിന് കാരണമെന്ന് പറയുന്നതിനെയാണ് മണി ചോദ്യം ചെയ്യുന്നത്. മേധാവി അതിരൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ് MM മണി ഈ കേസിൽ. നേരത്തെ സന്ദീപിന്റെ വധത്തിലും ഇതുപോലെയായിരുന്നു, സമാനമായി SP ആദ്യം വന്ന് വ്യക്തിവിരോധം എന്ന രീതിയിൽ അങ്ങനെ പറയാം, പിന്നെ മാറ്റി പറയുക, ആശയക്കുഴപ്പം. ഇതുപോലെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും CPMന്റെ ഭാഗത്തു നിന്നും അത് ശക്തമായ എതിർപ്പ് ഉയർന്നിരുന്നു. ഇപ്പോഴും സമാനമായ രീതിയിൽ തന്നെ എതിർപ്പാണ്. MM മണി ഒരു പടി കൂടി കടന്ന് കോൺഗ്രസ് സുധാകരന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഡീൻ കുര്യാക്കോസ് വിളിച്ചിട്ടാണ് SP ഇങ്ങനെ സംസാരിച്ചത് എന്ന മട്ടിലടക്കം പറയുന്നു. ആഭ്യന്തരവകുപ്പിനടക്കം ഗൗരവമായി ബാധിക്കുന്ന ഒരു വിഷയത്തിൽ കൂടിയാണ് എല്ലാം പോലീസിനെതിരെ വിമർശനം ഉയരുന്ന ഘട്ടത്തിൽ തന്നെയാണ് രക്തസാക്ഷി. അവര് രക്തസാക്ഷി എന്ന് പറയുന്ന ഒരു മരണത്തിൽ, അതും ഇത്രയും പരസ്യമായി പാർട്ടി നിൽക്കുന്ന ഒരു മരണത്തിൽ, സ്വാഭാവികമാണ് ഇത്തരം പ്രതികരണം വരുമ്പോൾ. പക്ഷേ അത് ആഭ്യന്തര വകുപ്പിൽ കൂടിയാണ് ആരോപണത്തിന്റെ മുന നീളുന്നത്. ഇടുക്കിയിൽ SFI പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. ഇന്നലെ പിടിയിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇവരുടെ വൈദ്യപരിശോധന ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു. ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിഖിൽ പൈലി, ജെറിൻ ജോജോ എന്നിവരുടെ വൈദ്യപരിശോധനയാണ് ഇന്നലെ പൂർത്തിയാക്കിയത്. ഇന്നലെ ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി അപേക്ഷ നൽകി പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തുവാനാണ് പോലീസ് നീക്കം. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടോയെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കസ്റ്റഡിയിലുള്ള 5 പേരെ ഇന്നലെ രാത്രി വൈകിയും പോലീസ് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടായേക്കും. അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നിഖിൽ പൈലിക്കെതിരെ കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇയാൾക്ക് സഹായമൊരുക്കിയതിനും വധശ്രമത്തിനുമാണ് ജെറിൻ ജോജോയ്ക്കെതിരെ കേസെടുത്തത്. സനോജ് സുരേന്ദ്രൻ, News 8, ഇടുക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിയായ ഇടുക്കി കൊലപാതകത്തിൽ കടുത്ത രാഷ്ട്രീയ പ്രതിരോധത്തിലാണ് കോൺഗ്രസ്. കൊലപാതകത്തെ അപലപിച്ച് നേതാക്കൾ രംഗത്തെത്തിയെങ്കിലും രാഷ്ട്രീയ കൊലപാതകത്തിനെതിരെ ഇതുവരെ എടുത്തിരുന്ന നിലപാടുകൾ പാർട്ടി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സംഭവത്തോടെ എങ്ങനെ ന്യായീകരിക്കുമെന്നതാണ് കോൺഗ്രസിനെ കുഴക്കുന്നത്. ഇതിനിടെ ഇടുക്കി സംഭവത്തിന് പിന്നാലെ കെ സുധാകരനെതിരെ നടക്കുന്ന നീക്കങ്ങളെ പ്രതിരോധിച്ച് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയെന്നതും ശ്രദ്ധേയമാണ്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ നിലപാടുള്ള രാഷ്ട്രീയ കക്ഷി എന്ന പ്രതിച്ഛായക്ക് തന്നെയാണ് ഇടുക്കി കൊലപാതകം കോൺഗ്രസിന് വെല്ലുവിളിയാകുന്നത്. നേതാക്കളെല്ലാം സംഭവത്തെ അപലപിച്ചെങ്കിലും ആരോപണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് കോൺഗ്രസിലെ ആശയക്കുഴപ്പം. പാർട്ടിക്ക് പങ്കില്ലെന്ന് നേതാക്കൾ നിലപാടെടുത്തെങ്കിലും സ്വാഭാവിക പ്രതിരോധത്തിനിടെയുണ്ടായ സംഭവം എന്ന തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നുണ്ട്. കൊലപാതകത്തെ ന്യായീകരിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വരുന്നു എന്ന ആരോപണം CPM അടക്കം ഉയർത്തിക്കഴിഞ്ഞു. കെ സുധാകരൻ KPCC അധ്യക്ഷനായതിനു ശേഷമുള്ള ശൈലീ മാറ്റമാണ്
സംഭവത്തിന് ഇടപെച്ചതെന്ന് CPM ആരോപിക്കുന്നു. കെ സുധാകരനെതിരെ നടക്കുന്ന നീക്കത്തെ പ്രതിരോധിച്ച് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി തന്നെ രംഗത്തു വന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇടുക്കിയിലെ രാഷ്ട്രീയ കൊലപാതകം പ്രതിപക്ഷം സർക്കാരിനെതിരെ ലക്ഷ്യമിട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തന്നെ വെല്ലുവിളിയാകുന്നു എന്നതാണ് മറ്റൊരു സാഹചര്യം. കേരള വിഷയത്തിൽ യുദ്ധസമാന സമരപ്രഖ്യാപനം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇടുക്കി സംഭവം ഉണ്ടാകുന്നത്. സ്വാഭാവികമായി കോൺഗ്രസിന്റെ ശ്രദ്ധ ആരോപണങ്ങൾക്ക് പ്രതിരോധമുയർത്തുന്നതിലേക്ക് തിരിയും. പ്രതിപക്ഷ സമരങ്ങളുടെ മുനയൊടിക്കാൻ തന്നെ ഇത് ഇടവെക്കുമോ എന്ന ആശങ്കയും കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കുണ്ട്. News 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനെ കൂടുകയാണ്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ എന്നീ 4 ജില്ലകളിലാണ് കോവിഡ് വ്യാപനം ഏറ്റവും രൂക്ഷം. 15% മുകളിലാണ് ജില്ലകളിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് കേസുകൾ ഉയരുന്നത് ഡെൽറ്റ വകഭേദത്തെ തുടർന്നാണെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, പെട്ടെന്ന് തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോവിഡ് നിരക്കിൽ വല്ലാതെ വർധന ഉണ്ടാവുകയാണ്. ഡെൽറ്റ വകഭേദമാണോ നമ്മളുടെ ഈ വർധനയ്ക്ക് കാരണം? അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ അതോ അങ്ങനെ ഒരു സംശയം അവർ മുന്നോട്ട് വെക്കുകയാണോ ചെയ്യുന്നത്? എന്താണ് അവസ്ഥ? നിലവിൽ അത്തരമൊരു നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ്. അതിന് കാരണം പറയുന്നത് ഇത്തരത്തിൽ ഒമിക്രോൺ ആയിരുന്നു എങ്കിൽ വലിയ രീതിയിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടേനെ. ഇത്തരത്തിൽ ഇപ്പോൾ കോവിഡ് രോഗികളുടെ എണ്ണം വലിയ രീതിയിൽ ഉയരുന്നു എങ്കിലും ക്ലസ്റ്ററുകൾ കാര്യമായി രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിനൊരു കാരണമായി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡെൽറ്റ വകഭേദമാകാം ഇപ്പോഴത്തെ കോവിഡ് വ്യാപനത്തിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഇത്തരത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ദിവസങ്ങളിലെ കോണ്ടാക്റ്റുകൾ ഉയർന്നത് ഇത്തരത്തിൽ ഡെൽറ്റ വകഭേദം വലിയ രീതിയിൽ വ്യാപിക്കാൻ കാരണമായി എന്നും കരുതുന്നു. അല്ലാതെ ശാസ്ത്രീയമായ ഒരു ജനതീക പഠനത്തിലൂടെയല്ല അത്ര ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം വിദേശത്തും രാജ്യത്തും ഇത്തരത്തിൽ ഒമിക്രോൺ വ്യാപിച്ച സ്ഥലങ്ങളിൽ ഈ രീതിയിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിരുന്നു. കാരണം വളരെ വേഗത്തിൽ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പടരും. ഏകദേശം ഡെൽറ്റ വകഭേദത്തേക്കാൾ 4 ഇരട്ടി വേഗം ഈ ഇതിൻ്റെ വ്യാപനശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വന്നിരുന്നു എങ്കിൽ ഈ ഒരു പ്രദേശത്ത് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിരുന്നു. നമ്മൾ ഈ ഒമിക്രോൺ പരിശോധന എങ്ങനെയാണ്? ഒരു ദിവസം ശരാശരി എത്ര സാമ്പിളുകളാണ് പരിശോധിക്കുന്നത്? അത്തരത്തിലേക്ക് ഒരു പരിശോധന വർദ്ധിപ്പിക്കാൻ നേരത്തെ ആലോചന ഉണ്ടായിരുന്നു? അത്തരത്തിലൊക്കെ നീക്കം ആരംഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിലാണ് പരിശോധന നടത്തുന്നത്. അവിടെ ഒരു ദിവസം 100-100 താഴെ അതിൽ കൂടുതൽ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ടെങ്കിലും ഇപ്പോൾ 90-100 ഇടയിൽ സാമ്പിൾ മാത്രമേ ഒരു ദിവസം പരിശോധിക്കാനാകുകയുള്ളൂ. കാരണം അവരുടെ ഒരു ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്ന ഇപ്പോൾ പരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സിസ്റ്റം ആ രീതിയിലുള്ളതാണ്. അത് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാവുന്നതാണ്, പക്ഷേ ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. അതായത് ഒരു ദിവസം 100 താഴെ സാമ്പിളുകൾ മാത്രമാണ് ഒമിക്രോൺ ജനിതക പഠനത്തിന് വേണ്ടി, ജനിതക ശ്രേണീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിലും കൂടാതെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ട പ്രദേശങ്ങളുണ്ടെങ്കിൽ ആ പ്രദേശത്ത് നിന്നുമുള്ള സാമ്പിളുകൾ മാത്രമാണ് ഇത്തരത്തിൽ ജനിതക ശ്രേണീകരണത്തിനായി അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇനി വരുന്നത് ഒമൈക്രോൺ വ്യാപനമായിരിക്കും എന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കിയപ്പോൾ ആശുപത്രികളിൽ എത്തുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും, വലിയ രൂക്ഷമായ സിംപ്റ്റംസ് ഉണ്ടാകില്ല എന്നൊക്കെയായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇത് ഡെൽറ്റ വകഭേദമാണ് എന്ന് വരുമ്പോൾ കൂടുതൽ കരുതിയിരിക്കണമെന്നാണോ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്? ഡെൽറ്റ അറിയാം, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കേസ് കുറഞ്ഞതിന് ശേഷവും കേരളത്തിൽ രൂക്ഷമായി തന്നെ കേസുകൾ ഉയർന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കരുതിയിരിക്കേണ്ടുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് വരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? രണ്ടാം തരംഗത്തിന്റെ ഒരു ഇപ്പോൾ വളരെ പീക്കിലെത്തിയ ഘട്ടത്തിൽ സംസ്ഥാനത്ത് വാക്സിനേഷൻ ഈ രീതിയിൽ ഉയർന്നിരുന്നില്ല. പക്ഷേ ഇപ്പോഴൊരു ആശ്വാസം എന്ന് പറയുന്നത് വാക്സിനേഷൻ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഡോസ് സ്വീകരിച്ചവരുടെ എണ്ണം 99% മുകളിലെത്തിക്കഴിഞ്ഞു. 2 ഡോസും സ്വീകരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 85% കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രിയിലെത്തുന്നവരുടെ എണ്ണം കുറവായിരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ആശുപത്രികളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും ആവശ്യത്തിന് ഓക്സിജൻ സ്റ്റോക്കുണ്ട്, കൂടാതെ ICU വെന്റിലേറ്റർ കിടക്കുകളുടെ എല്ലാം ഓക്യുപ്പൻസി കുറയുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 100 പേർ കോവിഡ് രോഗികളായുണ്ട്, പക്ഷേ ICU ഓക്യുപ്പൻസി കുറഞ്ഞിട്ടുണ്ട്. അത് ഈ വാക്സിനേഷൻ്റെ ഗുണമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.
ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൂടുതൽ പഠനങ്ങൾ ഇക്കാര്യത്തിൽ വേണ്ടി വരും എന്നാണ് അല്ലേ. ഇപ്പോഴും നമ്മളെ സാഹചര്യത്തിന്റെ ഒരു പഠനം വെച്ചിട്ടാണ് ഇത് ഡെൽറ്റ ആണ് എന്ന് സ്ഥിരീകരിക്കുന്നത്, അല്ലെങ്കിൽ ജനിതക സ്ഥിരീകരണമൊക്കെ ശ്രേണീകരണമൊക്കെ നടത്തിയതിനു ശേഷം മാത്രമേ അത്തരം ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് ആരോഗ്യവകുപ്പിനും പോകാൻ കഴിയൂ. എന്തായാലും നമ്മൾ ജാഗ്രത പാലിക്കണം എന്ന കാര്യത്തിൽ തരംഗം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് IMA ഇതിനോടകം നൽകി കഴിഞ്ഞു. ജാഗ്രത തുടരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തും. ഡൽഹിയിൽ അടക്കം കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരും. തുടർച്ചയായുള്ള കോവിഡ് രോഗികളുടെ പ്രതിദിന വർദ്ധനവിന് ശേഷം രാജ്യത്ത് ഇന്നലെ രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. 168,063 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ രോഗികളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുമെന്നാണ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മഹാരാഷ്ട്രയിൽ 34,424 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒമിക്രോൺ രോഗികളുടെ എണ്ണം 1,281. ഡൽഹിയിൽ 21,259, പശ്ചിമബംഗാളിൽ 21,098, കർണാടകത്തിൽ 14,473 എന്നിങ്ങനെയാണ് രോഗികളുടെ എണ്ണം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി. അവശ്യ സർവീസുകളിൽ പെട്ടതൊഴികെ എല്ലാ സ്വകാര്യ ഓഫീസുകളും അടച്ചിടും. റെസ്റ്റോറന്റുകളും ബാറുകളും പ്രവർത്തിക്കില്ല. റെസ്റ്റോറന്റുകളിൽ ഹോം ഡെലിവറി തുടരും. ഹോട്ടലിൽ പോയി പാഴ്സൽ വാങ്ങുന്നതിനും അനുമതിയുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ സാഹചര്യം വിലയിരുത്തുന്നതിനായി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തും. ന്യൂസ് 18 ഡൽഹി. ഗവർണർ വൈസ് ചാൻസലർ പോരിനിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന്. രാഷ്ട്രപതിക്ക് ഡിലിറ്റ് നൽകാതിരുന്നത് സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരമാണെന്ന VC വിശദീകരണത്തിനിടെയാണ് സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നത്. ഗവർണറുടെ സമ്മർദ്ദം മൂലമാണ് അക്ഷരത്തെറ്റുകളുള്ള കത്ത് എഴുതേണ്ടി വന്നതെന്ന് വൈസ് ചാൻസലർ മഹാദേവൻപിള്ള വിശദീകരിച്ചിരുന്നു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, സിൻഡിക്കേറ്റിൽ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളുടെയും പ്രതിനിധികളുണ്ട്. അവിടെ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തിരുന്നില്ല. ഇന്ന് പ്രതിപക്ഷ പ്രതിനിധികൾ ശക്തമായി തന്നെ ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായും ശക്തമായി ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ചർച്ചയ്ക്ക് വരും. പ്രധാനമായി ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യാതെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഭാഗമായി ചാൻസലറുടെ കത്ത് മടക്കുന്നു. ഇത്തരത്തിൽ രാഷ്ട്രപതിക്ക് ഡിലിറ്റ് നൽകാൻ കഴിയില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനമാണ്. സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി വാക്കാൽ സംസാരിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ് എന്ന് VC പറയുമ്പോഴും സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ടില്ല. സ്വാഭാവികമായി സിൻഡിക്കേറ്റ് യോഗം ചേരാതെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അഭിപ്രായമായി ഇത്തരത്തിൽ ഗവർണറെ അറിയിച്ച സാഹചര്യം അത് ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കും. എന്തായാലും 12 മണിക്കാണ് യോഗം. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യപ്രകാരം തന്നെയാണ് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ VC കത്ത് പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ ഗവർണർക്ക് മറുപടി എന്ന നിലയിലായുള്ള കത്ത്, അതിലും ചില വിവാദങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രത്യേകിച്ച് VC തൻ അക്ഷരത്തെറ്റ് വരുത്തിയ VC ഇത്തരത്തിൽ ഗവർണർക്ക് രാഷ്ട്രപതിക്ക് ഡിലിറ്റ് നൽകാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർക്ക് നൽകിയ കത്തിലെ അക്ഷരത്തെറ്റുകൾ വിമർശിച്ച് ഗവർണർ രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ ഒരു കത്ത് എഴുതാൻ പോലും അറിയാത്ത ആളാണോ വൈസ് ചാൻസലറായി ഇരിക്കുന്നത്? അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയെ സൂചിപ്പിക്കുന്നു എന്നായിരുന്നു മറുപടി. എന്തായാലും സമ്മർദ്ദത്തിന് വഴങ്ങി. സമ്മർദ്ദ സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ ഒരുപക്ഷെ കൈപ്പിഴകൾ ഉണ്ടാകാം. അതായത് ഗവർണറുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് തനിക്ക് ആ സമയത്ത് എഴുതിയത് കൊണ്ടാണ് തൻ്റെ അക്ഷരത്തെറ്റുകൾ വന്നുകൂടിയത് എന്നുള്ള ഒരു പരോക്ഷമായ ന്യായീകരണമാണ് അദ്ദേഹം നൽകിയത്. ഇതിനും ഒരുപക്ഷെ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് പ്രതിപക്ഷ സംഘടനാ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന്. കിരൺ ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുൻപാകെയാണ് മൊഴി രേഖപ്പെടുത്തുക. ഗൂഢാലോചന കേസിൽ ഇന്നലെ ക്രൈംബ്രാഞ്ച് മുൻപാകെ ബാലചന്ദ്രകുമാർ മൊഴി നൽകിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ദിലീപുമായി അടുത്ത ബന്ധമുണ്ടെന്നും നടി ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടുവെന്നുമുള്ള ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലാണ് രഹസ്യമൊഴിയെടുക്കുന്നത്. നേരത്തെ ഇതേ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് രണ്ടുവട്ടം ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. തുടരന്വേഷണത്തിന് വിചാരണ കോടതി അനുമതി നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് മൊഴികൾക്ക് നിയമത്തിന്റെ കൂടി പിൻബലം നൽകുന്നതിനായി കോടതിയിൽ രേഖപ്പെടുത്തുന്നത്. ബാലചന്ദ്രകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തി സീൽ ചെയ്ത കവറിൽ വിചാരണ കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇതിനു പുറമെയാണ് മൊഴിമാറ്റം ഒഴിവാക്കുന്നതിനായി രഹസ്യമൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചത്. കൊച്ചി CGM കോടതി ചുമതലപ്പെടുത്തിയത് പ്രകാരമാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്
ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. ഉച്ചയോടെ കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കേസ് അട്ടിമറിക്കാനും വിചാരണ തടസ്സപ്പെടുത്താനും നടൻ ദിലീപും ബന്ധുക്കളും ശ്രമിക്കുന്നതിന്റെ ശബ്ദരേഖകളടക്കമുള്ള തെളിവുകൾ സംവിധായകൻ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ദിലീപിനെ അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് ഉമ്മിണിയിൽ ഭീതി പരത്തിയ അമ്മപ്പുലിയെ ഇനിയും പിടികൂടാനായിട്ടില്ല. രണ്ടാമത്തെ കുഞ്ഞിനെ ഇന്നലെ രാത്രി കൂട്ടിലെത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പുലിക്കുഞ്ഞിനെ വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, കഴിഞ്ഞ ദിവസം രണ്ട് പുലിക്കുഞ്ഞുങ്ങളെയും കൂടി വച്ചിരുന്നു. ആ കൂട്ടിൽ നിന്ന് തന്ത്രപരമായി തന്നെ കൂട്ടിലകപ്പെടാതെ തള്ളപ്പുലി ആ ഒരു പുലിക്കുഞ്ഞിനെ കൊണ്ടുപോയി. ഇന്നലെ വീണ്ടും വന്ന് പുലിക്കുഞ്ഞിനെ എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണോ അടുത്ത പുലിക്കുഞ്ഞിനെയും വെച്ചത്? ഇവിടെ ക്യാമറകളൊന്നും സ്ഥാപിച്ചിരുന്നില്ല ഇവർ പുലി വരുന്നോ എടുത്തുകൊണ്ട് പോകുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. പുലിയുടെ ദൃശ്യങ്ങൾ വന്നിരുന്നു പുതിയ ദൃശ്യങ്ങളും കൂടി വെച്ചിരുന്നുണ്ടോ എന്നുള്ളതാണ്. കിരൺ, ഇന്നലെ രാത്രിയും ഇതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ, രണ്ടാമത്തെ കുഞ്ഞിനെ കൂട്ടിൽ സ്ഥാപിച്ച് വെച്ചിരുന്നു. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെ പുലി എത്തി കുഞ്ഞിനെ കൊണ്ടുപോയില്ല എന്നുള്ളതാണ്. രാവിലെ തന്നെ ഈ കുഞ്ഞിനെ വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് രണ്ട് പുലിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഈ കാണുന്ന കെട്ടിടത്തിനകത്ത് നിന്ന് കണ്ടെത്തിയിരുന്നത്. ആ സമയത്ത് തന്നെ തള്ളപ്പുലിയെയും കണ്ടു എന്നത് നാട്ടുകാർ പറഞ്ഞിരുന്നു. അന്ന് ചെറിയ കൂടാണ് സ്ഥാപിച്ചിരുന്നത്, അതിൽ അകപ്പെട്ടിരുന്നില്ല. പിന്നീട് പിറ്റേ ദിവസമാണ് രണ്ട് പുലിക്കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് വലിയ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ അന്ന് പുലി ആ കുഞ്ഞിനെ എടുത്ത് വളരെ കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ അകപ്പെടാതെ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ടുപോയി. രണ്ടാമത്തെ കുഞ്ഞിനെ പിന്നീട് വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പ്രതിസന്ധി ഈ മേഖലയിലെ ആളുകളുടെ ഇടയിൽ വലിയൊരു ആശങ്കയുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വനംവകുപ്പും ഇനി ഇത് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന രീതിയിലുള്ള ചർച്ചകളും നടക്കുകയാണ്. ഇന്ന് 10 മണിയോടുകൂടി തന്നെ പാലക്കാട് DFO ഓഫീസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്കെടുക്കുന്ന ഒരു യോഗം ചേരുന്നുണ്ട്. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് ഒരു തവണ കൂടി ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുലി കുഞ്ഞിനെ, ആദ്യത്തെ കുഞ്ഞിനെ കൊണ്ടുപോയത് ധോണി വനമേഖലയിലാണ്. അവിടെ ഒരു മേഖലയിൽ ഈ കുഞ്ഞിനെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നിരീക്ഷിച്ചു വരുന്നത്. ആ സാഹചര്യത്തിൽ ഒരു തവണ കൂടി ഒന്നെങ്കിൽ ഇത്തരം പോയിന്റുകളിൽ എവിടെയെങ്കിലും കുഞ്ഞിനെ വെക്കുക. പക്ഷേ അത് വളരെ ഏറ്റവും കൂടുതൽ ദുഷ്കരമാണ്. കാരണം ഒരു അപകട സാധ്യത കൂടിയുണ്ട്. കുഞ്ഞായതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങൾ എങ്ങാനും വന്ന് കടിക്കാനോ എല്ലാം തന്നെ അപകട സാധ്യതയുണ്ട് തന്നെ. അതെല്ലാ വശവും പരിശോധിച്ചതിന് ശേഷമായിരിക്കും അത്തരം ഒരു തീരുമാനമെടുക്കുക. അതല്ല എങ്കിൽ 2 വർഷത്തോളം ഇതിനെ പരിചരിച്ചുകൊണ്ട് പിന്നീട് ഒന്നെങ്കിൽ വനത്തിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ മൃഗശാലയിലേക്കെല്ലാം തന്നെ മാറ്റുകയോ എന്ന കാര്യത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും അതെല്ലാം സംബന്ധിച്ച് വീണ്ടും വരാനുള്ള സാധ്യതകളും അപകട സാധ്യതയും കൂടുകയില്ലേ? ഇപ്പോൾ നാട്ടുകാർ അനുഭവിക്കുന്ന വിഷമം, അവരുടെ പേടി, പുലി കുഞ്ഞിവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്തായാലും ഈ സമീപത്ത് തന്നെ ഉണ്ടാകും എന്ന ഭീതിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത നാട്ടുകാർ, വനംവകുപ്പിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്താണ് നാട്ടുകാരുടെ ഭീതി അകറ്റുക എന്നതിൽ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം, അതായത് പുലിക്കുഞ്ഞിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് അവിടെ ഒരു ശ്രമം കൂടി നടത്തി എന്നുള്ളതാണ്, അല്ലെങ്കിൽ പുലിയെ പിടികൂടാനുള്ള ശ്രമം അതോടൊപ്പം തന്നെ നടക്കും. നമ്മളോടൊപ്പം ഇവിടെ അകത്തേത്ര പഞ്ചായത്തിലെ വാർഡ് മെമ്പർ രേഖ ശിവദാസ് കൂടി ചേരുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്താണ് ഇനിയിപ്പം അതിന് ആലോചിക്കുന്നത്? നാട്ടുകാരുടെ ഭാഗത്ത് നിങ്ങളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണോ? അതെ, തീർച്ചയായും ഇവിടുത്തെ നാട്ടുകാർ വലിയ ആശങ്കയിൽ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് ആദ്യത്തെ ദിവസം തന്നെ തള്ളപ്പുലി കൂട്ടിൽ കയറുമെന്നും അതോടുകൂടി ഇവിടെ പ്രശ്നങ്ങൾ തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു കുട്ടിയെ മാത്രം കൂട്ടിൽ കയറാതെ പുലി വളരെ വിദഗ്ധമായ ഒരു കുട്ടിയെ മാത്രം എടുത്തുകൊണ്ട് പോയത് ജനങ്ങളിൽ വലിയ ആശങ്ക പരത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തോട് തൊട്ടുകിടക്കുന്ന എല്ലാം റബ്ബർ കാടുകളാണ്. നല്ല കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളും പാറമടകൾ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയെ എടുത്തിട്ട് പോയ പുലി ആ പാറമടകളിലോ ഇതിനോട് അടുത്തുള്ള പ്രദേശത്തോ തന്നെ ഉണ്ടാവുമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക. പൂർണ്ണമായും ഇവിടുന്ന് പുലിയെ ഒഴിവാക്കിയാൽ മാത്രമേ ജനങ്ങളുടെ ആശങ്ക തീരുകയുള്ളൂ. ആദ്യമായിട്ടാണോ ഈ മേഖലയിൽ ഇങ്ങനെ പുലിയുടെ ഒരു സാന്നിധ്യം, സ്ഥിര സാന്നിധ്യം ഉണ്ടാകുന്നത്? അതെ അതെ, ആദ്യമായിട്ടാണ്. കാട്ടാന ശല്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പുലിയുടെ ഇങ്ങനെ ഒരു ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം നമ്മൾ ആദ്യമായിട്ടാണ്. നമ്മൾ ഇന്നലെ വെറ്റിനറി ഡോക്ടർ, റേഞ്ചർ ഓഫീസർ എല്ലാവരുമായും നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതും ഇന്നലത്തെ പുലി എന്തായാലും തീർച്ചയായും വരും, ഈ കുട്ടിയും കൂടെ കൊണ്ടുപോകും. അതോടു പുലി എന്തായാലും കുട്ടികളെയും കൊണ്ട് കുറച്ച് ലോങ് ഫോറസ്റ്റ് മേഖലയിൽ തന്നെ പോകും. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള പ്രദേശങ്ങൾ, കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം വൃത്തിയാക്കി ആശങ്ക ഒഴിവാക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. പുലി വന്നില്ല, കുഞ്ഞിനെ കൊണ്ടുപോയില്ല. അത് ജനങ്ങളിൽ ഭയങ്കര ഭീതി പരത്തിയിട്ടുണ്ട്.
എന്തായാലും കൂടുതൽ ആളുകൾ കൂടി നമ്മളോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളൊക്കെ ഈ മേഖലയിൽ നിൽക്കുന്നത്? ഈ മേഖലയിൽ ഇപ്പോൾ രാത്രിയൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയാണോ? എങ്ങനെയാണ്? ചെറുതായിട്ടൊരു ഭീതിയുണ്ട്, കാരണം തള്ളപ്പുലിയെ കിട്ടാത്തതുകൊണ്ട് ചെറിയൊരു ഭീതിയുണ്ട്. എന്ത് പറയുന്നത് കേട്ടോ, ഇവിടെ പോകാൻ ഭയങ്കര പേടിയുണ്ട്. കുട്ടികളൊക്കെ വേറെ വീട്ടിൽ കൂടെ പോണത്, രാത്രിയൊക്കെ ആരും പോണില്ല. പകല ആൾക്കാരൊക്കെ നമുക്ക് പോകാലാണ്ട് ധൈര്യത്തിൽ പോകാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. പേടിയാണ്, എപ്പോഴാണ് എന്താ സമയം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. രാത്രി തീരി പോകണില്ല, പകല എങ്ങനെയെങ്കിലും പോകാൻ മാത്രം. ഒരു ആറ് ആറരയായ പിന്നെ നമ്മൾ ഇരുട്ടായില്ലേ, അപ്പോൾ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പത്ത് മണി പത്തര ഇന്നത് പത്തരക്ക് ലേഡീസ് പോകുന്ന നമ്മൾ ഉണ്ടായിരുന്നു. അത് പോകുന്ന അത്യാവശ്യം നടക്കാൻ ആൾക്കാർ പോകുന്ന വഴിയൊക്കെയാണ് ഇവിടെ. പിന്നെ കോളേജുണ്ട് അവിടെ, ആദ്യത്തെ തര കോളേജുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഉണ്ട്, മറ്റേ ആരോഗ്യ കേന്ദ്രമുണ്ട്. കാരണം നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഈ സ്ഥലത്ത്, അതായത് ഇത് കാടാണ്, ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒറ്റപ്പെട്ട പോലെ നിൽക്കുന്ന ഒരു കാട്, കുറെ നാളുകളായി ഇവിടെ ആൾതാമസമില്ല ആ വീട്ടിൽ. അവിടെയുള്ളവർ മറ്റൊരു ഇതര സംസ്ഥാനത്താണ് അവിടെ താമസിക്കുകയെല്ലാം തന്നെ ചെയ്യുന്നത്. ഇതിന് തൊട്ടടുത്ത് വീടുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ പുലി കടന്നിരുന്ന, അതായത് പുലി പ്രസവിച്ച് കടന്നിരുന്ന ഒരു 30 മീറ്റർ മാത്രമേ ഏറെക്കുറെ ആ ദൂരം ഉണ്ടാവുള്ളൂ. നമുക്കൊരു അവിടെ ഒരു വലിയ വീട് കാണാൻ കഴിയും. അവിടെ ഒരു വീടുണ്ട്, തൊട്ട് ഈ റോഡരികിൽ വീടുണ്ട്, ഇതിന് ചുറ്റും വീടാണ് എന്നുള്ളത് തന്നെയാണ്. ആളുകളെല്ലാം തന്നെ ഞെട്ടലോടെ കാണുന്നത്, ഇത്രയും ദിവസം, അതായത് പുലി പ്രസവിച്ച് ഒരു 10 ദിവസത്തോളം ഇവിടെ കിടന്നിട്ടുണ്ടാകും. അതിന് മുമ്പേ തന്നെ പുലി ഇത് താവളമാക്കിയിട്ടുണ്ടാകും. ഇതൊന്നും തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ അറിഞ്ഞിരുന്നില്ല. അവരിപ്പോൾ ആലോചിക്കുമ്പോൾ വലിയ ഞെട്ടലാണ്. കാരണം രാത്രിയെല്ലാം ആളുകൾ നടന്നു പോകുന്ന ആളുകളുണ്ട്, ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകളുണ്ട്. അത്രയും ഈ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു അവർ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ എല്ലാം തന്നെ ഇതിലൂടെ പോയത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ഈ പുലിക്കുഞ്ഞിനെ വീണ്ടും കൊണ്ടുപോയില്ല എങ്കിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, കേരളത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ഇതിന് സമാനമായ ഒരു സാഹചര്യം കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ ഇത്തരം സാഹചര്യങ്ങൾ നേരിടുകയും അതിന് പരിചരിച്ച് പിന്നീട് വനത്തിലേക്കോ അല്ലെങ്കിൽ മൃഗശാലയിലേക്കോ മാറ്റിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ വരുന്നത്. കാരണം ഇനി ഒരു ദിവസം കൂടി ഒരു ശ്രമം കൂടി വനംവകുപ്പ് നടത്തിയതിനു ശേഷമായിരിക്കും ഇതിനെ, ഈ പുലിക്കുഞ്ഞിനെ, ഇപ്പോൾ അവരുടെ കൈവശമുള്ള പുലിക്കുഞ്ഞിനെ എങ്ങനെ പരിചരിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. മനുഷ്യന്റെ മനഃശാസ്ത്രം മനഃശാസ്ത്രജ്ഞർക്കെങ്കിലും മനസ്സിലാവും. എന്താണ് വനപാലകർ പറയുന്നത്? പുലി ഇങ്ങനെ ഒരു കെണി അല്ലെങ്കിൽ അങ്ങനെ ഒരു അപായം സംശയിച്ചുകൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞ് അവിടെ ഉണ്ടായിട്ടും വരാതിരുന്നത്, പിറ്റേന്ന് വരാതിരുന്നത്, വന്നപ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ മാത്രം രക്ഷപ്പെടുത്തി സേഫായിട്ട് ഏറ്റവും സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരു കുഞ്ഞാണ്. ഈ കൊണ്ടുപോയ കുഞ്ഞിനെ സാധാരണഗതിയിൽ പുലിയുടെ രീതി എങ്ങനെയാണ്? അത് കാട്ടിൽ ഉൾക്കാട്ടിൽ എവിടെങ്കിലും കൊണ്ടുപോയി സുരക്ഷിതമായി വെച്ച ശേഷം മടങ്ങി വരികയാണ്. എന്താണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്? വനംവകുപ്പ് ഉദ്യോഗസ്ഥരും, അതായത് ആദ്യത്തെ ദിവസം കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് നീങ്ങാന്ന്, ആദ്യത്തെ ദിവസം എടുത്തുകൊണ്ട് പോയത് രാത്രി 10 മണിയോടുകൂടിയാണ്. ആ ക്യാമറ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന സമയം 10 മണിയോടുകൂടിയാണ്. അപ്പം സാധാരണ എവിടെയെങ്കിലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഒരു സുരക്ഷിതമായ സ്ഥലത്ത് വെച്ച് അത് തിരിച്ചു വന്ന രണ്ടാമത്തെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാനുള്ളൊരു സാവകാശം സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇത് എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പും ആശങ്കയോടുകൂടി നോക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഒരു തവണ ഇന്നലെ അതേ സ്ഥലത്ത് തന്നെ കുഞ്ഞിനെ വെച്ചിട്ടുള്ളത്. ഇനി ഇപ്പോൾ അടുത്തൊരു നടപടി, ഇനി ഇവിടെ കൂട് സ്ഥാപിച്ചാൽ പുലി ഇവിടെ വരുമെന്നുള്ളൊരു പ്രതീക്ഷ വനംവകുപ്പിന് ഇല്ല, അതിൽ അല്പം കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പുലിക്കുഞ്ഞിനെ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്, അതായത് 4 പോയിന്റുകളാണ് വനംവകുപ്പ് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ധോണിയിലെ ഒരു കേന്ദ്രത്തിൽ പുലിക്കുഞ്ഞിനെ, അവിടെ ഒരു പാറമടയുണ്ട്, അവിടെ പുലിക്കുഞ്ഞിനെ വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണം വനംവകുപ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള രണ്ടാമത്തെ കുഞ്ഞിനെ അത്തരം ഒരു സ്ഥലത്ത് പുലി എത്താൻ സാധ്യതയുള്ള ഒരു കേന്ദ്രത്തിൽ കൊണ്ട് സുരക്ഷിതമായി വെക്കുക, അതിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുക, എന്നിട്ട് പുലി വന്ന് കൊണ്ടുപോകുക എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ അതിനകത്തൊരു അപകടകരമായ ഒരു കാര്യം എന്നുള്ളത്, മറ്റ് മൃഗങ്ങൾ ഈ പക്ഷേ ഈ പുലിക്കുഞ്ഞിനെ ആക്രമിക്കാനോ എല്ലാം തന്നെയുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് അത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതാണ് ഇന്ന് 10 മണിക്ക് DFO ഓഫീസിൽ ഒരു കൂടിയാലോചന, വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ജില്ലയിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കൂടിയാലോചന നടത്തി അതിനകത്തൊരു അന്തിമ തീരുമാനം എടുക്കും. മറ്റൊന്ന്, ആളുകളുടെ ഭാഗത്ത് നിന്ന് നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു പ്രധാന പരാതി എന്ന് പറയുന്നത്, ആദ്യത്തെ ദിവസം ഒരു കൂട് സ്ഥാപിച്ചു, വളരെ ചെറിയ കൂടാണ് ആദ്യത്തെ ദിവസം സ്ഥാപിച്ചിരുന്നത്. അന്ന് തന്നെ ഒരു പക്ഷേ ഇന്നലെയെല്ലാം തന്നെ വെച്ചതുപോലെയുള്ള വലിയ കൂട് സ്ഥാപിച്ചിരുന്നെങ്കിൽ അന്ന് പുലി 2-3 തവണയാണ് ആ ദിവസം പുലി ഇവിടെ എത്തിയത്, അതിൻ്റെ ക്യാമറ ദൃശ്യങ്ങളിൽ വന്നിരുന്നത്. അത് അന്ന് തന്നെ ഒരു വലിയ കൂട് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഈ പുലിയെ പിടികൂടാൻ കഴിയുമായിരുന്നു എന്നൊരു വാദം നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ആ വീഴ്ചകളെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയരുമ്പോഴും ഇത് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന ചർച്ചകളിലാണ് വനംവകുപ്പ്. നാട്ടുകാരെ സംബന്ധിച്ചൊരു ഗൗരവമായ വിഷയം തന്നെയല്ലേ, അവർക്ക് ഇനിയും ഈ കുഞ്ഞിനെ തേടി പുലി എത്തുമോ എന്നുള്ള ആശങ്ക നാട്ടിൽ അതീവ ശക്തമായിരിക്കും സ്വാഭാവികമായും.
തീർച്ചയായും കിരൺ, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് അത്രത്തോളം ജനവാസ മേഖലയായ ഒരു സ്ഥലത്താണ് മുമ്പ് ആൾ താമസിച്ചിരുന്ന ഒരു വീടാണ്. കുറേ 10-15 വർഷത്തോളമായി ആൾ താമസമില്ല എന്നുള്ളതാണ്. ഈ കാട് വെട്ടിത്തെളിക്കാൻ നേരത്തെ ഇതിൻ്റെ ഉടമസ്ഥൻ, സ്ഥലമുടമ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിനുവേണ്ടി നേരത്തെ ഒരു ഈ സ്ഥലം നോക്കി നടത്തുന്ന ആളാണ് പൊന്നൻ എന്ന് പറയുന്ന ആൾ. ഞായറാഴ്ച ഒരു 12 മണിയോടുകൂടി അകത്തേക്ക് കടക്കുമ്പോൾ സാധാരണ ഈ ഇടിഞ്ഞു വീഴാറായ ഒരു കെട്ടിടം, ആ കെട്ടിടത്തിലേക്ക് മറ്റു ഇഴജന്തുക്കളോ വേറെ എന്തെങ്കിലും മൃഗങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഒറ്റനോട്ടം നോക്കുമ്പോഴാണ് ഒരു പുലിയെയും പുലിക്കുഞ്ഞുങ്ങളെയും കാണുന്നത്. ആ ഭാഗ്യം കൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് പുലിക്കുഞ്ഞുങ്ങളെ വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റുന്നു, അതിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. എന്തായാലും ആളുകളുടെ ഭാഗത്ത് നിന്ന് വലിയ ആശങ്കയാണ്. നേരത്തെ നമ്മളോട് ഈ നാട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ ആളുകൾ ഭീതിയിലാണ്. നടന്നെല്ലാം തന്നെ തൊട്ടടുത്ത് റെയിൽവേ കോളനിയാണ്, അതോടൊപ്പം തന്നെ പ്രധാന പാത ധോണി മേഖലയിലേക്കെല്ലാം പോകുന്ന പ്രധാന വഴിയുള്ള സ്ഥലമാണ്. എന്തായാലും ആളുകൾ ഈ സമയത്തിൽ ഒരു പുലിയെ പിടികൂടുകയോ അല്ലെങ്കിൽ സുരക്ഷിത ഒരു വനത്തിൻ്റെ അകത്തേക്ക് മാറ്റുകയോ ചെയ്തില്ല എങ്കിൽ ഈ പേടിയും എല്ലാം കുറേ കാൽ കഴിയേണ്ട ഒരു അവസ്ഥയിലാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഘോഷയാത്ര തുടങ്ങുക. ഇതിന് മുന്നോടിയായി പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് മാറ്റി. മറ്റന്നാളാണ് മകരവിളക്ക് നടക്കുക. വിവരങ്ങളുമായി പന്തളത്തു നിന്നും ശശിനാരായണനും ഒപ്പം സന്നിധാനത്ത് നിന്ന് CBI അനുമോദം ചെയ്യുകയാണ്. ആദ്യം ശശിയിലേക്ക്. ശശിനാരായണൻ, എപ്പോഴാണ് ഈ ഘോഷയാത്ര ആരംഭിക്കുക? രേണുക, 1 മണിയോടുകൂടിയാണ് ഘോഷയാത്ര പന്തളത്തിൽ നിന്നും പുറപ്പെടുക. ഇതിനുള്ള ക്രമീകരണങ്ങളുടെ ആദ്യഘട്ടം മുതലേക്ക് തിരുവാഭരണം പന്തളത്തെ കൊട്ടാരത്തിൽ നിന്നും സ്ലോ ഗ്രൗണ്ടിൽ നിന്നും ഇപ്പോൾ പന്തളം വലിയ ക്ഷേത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇവിടെ ഭക്തർക്ക് ദർശനത്തിനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 11:30 വരെ ഇവിടെ തിരുവാഭരണം ദർശിക്കാനുള്ള അവസരമുണ്ടാകും. അതിനുശേഷമായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര പോകുന്നതിനും തിരിക്കുന്നതിനും മുന്നോടിയുള്ള പൂജകൾ നടക്കുക. 12 മണിയോടുകൂടി പ്രത്യേക പൂജകൾ ശേഷം തിരുവാഭരണം പ്രത്യേക പേടകത്തിലാക്കി മാറ്റും. ഈ സമയം രാജപ്രതിക്ക് ഉടവാൾ പൂജിച്ച് വലിയ തമ്പുരാൻ ഭാഗമായുള്ള രാജപ്രതിക്ക് ഉടവാൾ പൂജിച്ച് നൽകും. അതിനുശേഷമായിരിക്കും പേടകം അടച്ച് 25 സംഘമാണ് ഈ തിരുവാഭരണം പേടകം ശിരസിലേറ്റി കൊണ്ടുപോകുന്നത്. ഇത് സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായുള്ള ചടങ്ങുകളും നടക്കും. അതിനുശേഷം നീരാജന പൂജയ്ക്ക് ശേഷമായിരിക്കും തിരുവാഭരണ പേടകം കുളത്തിനാൽ ഗംഗാധരപിള്ള ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ ശിരസിലേറ്റിയതിനു ശേഷം സന്നിധാനത്തേക്ക് തിരുവാഭരണം എത്തിക്കുക. അതിനുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതിനാൽ കർശനമായുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആചാരപരമായ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കാണ് ഇപ്രാവശ്യം തിരുവാഭരണ ഘോഷയാത്ര നടക്കുക. അതുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 25 പേരാണ് തിരുവാഭരണ പേടകം വഹിച്ചുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പോകുന്നത്. 3 ദിവസം എടുത്താണ് സന്നിധാനത്ത് എത്തിച്ചേരുക. ആദ്യ ദിവസം അയ്യൂർ പുതിയോ ക്ഷേത്രത്തിലാണ് സംഘം വിശ്രമിക്കുക. 2-ാം ദിവസം നാഗസത്രത്തിൽ എത്തിച്ചേരും. അവിടെ വിശ്രമശേഷമാണ് 3-ാം ദിവസം ശരംകുത്തിയിൽ തിരുവാഭരണം എത്തിച്ചേരുക. അതിന് ശേഷം മകരവിളക്ക് ദർശനം വൈകിട്ടോടുകൂടി തന്നെ സന്നിധാനത്ത് തിരുവാഭരണം എത്തിച്ചേരും. അവിടെ നിന്നുമുള്ള സന്നിധാനത്ത് നിന്ന് CV അനുമോദം കൂടി ചേരുകയാണ്. അനുമോദം, മകരവിളക്കിന് ഇനി 3 ദിവസം മാത്രമാണുള്ളത്. തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങാനിരിക്കുന്നു. എത്രമാത്രം ഭക്തിസാന്ദ്രമാണ് സന്നിധാനം? ഇപ്പോൾ വലിയ തിരക്കാണോ അനുഭവപ്പെടുന്നത്? രേണുക, മകരവിളക്കിന്റെ തിരക്കിലേക്ക് സന്നിധാനം ഉണരുകയാണ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം രാത്രി ലഭിച്ച കണക്ക് പ്രകാരം 43,000-ത്തിലധികം പേർ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞു. ഇന്ന് രാവിലെയും 14,000 പേർ വന്നിട്ടുണ്ട്. ഇപ്പോൾ വരുന്നവരെല്ലാം തന്നെ ഇനി മകരവിളക്ക് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന രീതിയിൽ വരുന്നവരായിരിക്കും. അതിനുവേണ്ട മുന്നൊരുക്കങ്ങളും ഇവിടെ പൂർത്തിയാവുന്നുണ്ട്. ഒപ്പം ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകളുണ്ട്. നമ്മുടെ ഒപ്പം ഇപ്പോൾ സന്നിധാനം സുരക്ഷാ ചുമതലയുടെ ചാർജുള്ള ബി കൃഷ്ണകുമാർ സാർ ചേരുകയാണ്. സാർ, എത്രമാത്രം പേര് എത്തിച്ചേരുമെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്? ശബരിമലയിൽ എന്തായാലും 100,000 പിന്നെ ഭക്തർ കവിയും ആ 1 ദിവസം മാത്രം എന്നാണ് കരുതുന്നത്. ഈ കഴിഞ്ഞ 4-5 ദിവസത്തെ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് നോക്കിയാൽ 2,50,000 പേരാണ് കഴിഞ്ഞ 4 ദിവസം ദർശനം നടത്തിയിരിക്കുന്നത്. പിന്നെ ഈ കോവിഡിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ പുതുതായിട്ട് വരുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും എത്ര പേര് വന്നാലും സുഖകരമായിട്ട് അവർക്ക് ദർശനത്തിനുള്ള സൗകര്യം, സുരക്ഷിതമായിട്ട് അവർക്ക് മടങ്ങിപ്പോകാനുള്ള സൗകര്യം, അതുകൊണ്ട് എല്ലാ പോലീസ് ക്രമീകരണങ്ങളും നിലവിൽ തന്നെ അതിൻ്റെ 650 പോലീസ് സേനാംഗങ്ങൾ സന്നിധാനത്ത് മാത്രമുണ്ട്. അത് ഈ മകരവിളക്കിൻ്റെ, അതായത് നമ്മുടെ
മകരവിളക്കിന് കൂടുതൽ ഭക്തർ വരുമെന്നതിനെ അനുസരിച്ച് മകരജ്യോതി ദർശനം സുഖകരമാക്കാൻ വേണ്ടി ഇവിടെ കുറെ വ്യൂ പോയിന്റ്സ് ഉണ്ടല്ലോ. മകരജ്യോതി കാണാൻ വേണ്ടി ഏറ്റവും നല്ല ഹൈറ്റുള്ള വ്യൂ പോയിന്റ്സ് ഇവിടെയുണ്ട്. അപ്പൊ അവിടെയൊക്കെ അപകടം ഉണ്ടാകാത്ത തരത്തിൽ അവർക്ക് കാണണം. കാരണം പുറത്തുനിന്ന് വരുന്നവർക്ക് ശബരിമല ടോപ്പോഗ്രാഫി അറിഞ്ഞുകൂടാ. അപ്പൊ അവിടെയൊക്കെ ബാരിക്കേഡ് കെട്ടി NDRF RAF ഇവരുടെയൊക്കെ സഹായത്തോടെ ഫയർഫോഴ്സ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, മറ്റ് വകുപ്പുകളെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നല്ലൊരു സുരക്ഷാ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ശബരിമലയുടെ ചീഫ് കോർഡിനേറ്റർ ക്രൈംസിന്റെ ADGP ശ്രീജിത്ത് സാറ് സന്നിധാനത്തുണ്ട്. അദ്ദേഹം നേരിട്ട് ഈ സംവിധാനങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ സുഖകരമായിട്ട് സുരക്ഷിതമായിട്ട് ഒരു പിന്നെ കാലം കഴിയുമെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മകരവിളക്കിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ ഇപ്രകാരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറുവശത്താണെങ്കിൽ ഇന്ന് ക്ഷേത്രത്തിലെ ശുദ്ധിക്രിയകൾ ആരംഭിക്കുന്ന ദിവസമാണ്. ഉത്സവത്തിന് മുന്നോടിയായി വൈകുന്നേരം പ്രാസാദ ശുദ്ധിക്രിയാതെ ക്ഷേത്രം ശുദ്ധി വരുത്തുന്ന ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം നടക്കും. നാളെ ബിംബ ശുദ്ധിക്രിയ നടക്കും. ഇത്തരത്തിൽ ഓരോ ചടങ്ങുകളും അനുഷ്ഠാനപരമായിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളൊന്നും തന്നെ ഒരുപക്ഷെ ഈ മകരവിളക്ക് കണ്ട് തൊഴുത് മടങ്ങാൻ ഉദ്ദേശിച്ചെത്തിയവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണക്കാക്കിയതിലും അധികം പേർ, അതായത് സാധാരണ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പേർ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് ഉറപ്പാണ്. നല്ല തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. രേണുക, ശരി. ശബരിമലയിൽ മകരവിളക്ക് ഉത്സവത്തിനുള്ള അവസാന ഒരുക്കങ്ങളിലാണ്. ഭക്തർ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും അത്തരത്തിൽ തന്നെ സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സമസ്തയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ വിവാദങ്ങൾ ഉയരുന്നതിനിടെ പണ്ഡിത സഭയായ മുഷാവറ യോഗം ഇന്ന് കോഴിക്കോട് നടക്കും. ഫ്രാൻസിസ് റോഡിലെ സമസ്ത ആസ്ഥാനത്ത് 11 മണിക്ക് തുടങ്ങുന്ന യോഗത്തിൽ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിക്കും. 2 മാസത്തിനിടയിലുള്ള പദവി യോഗമാണ് ചേരുന്നതെങ്കിലും സമസ്തയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉയർന്ന വിവാദങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. മുസ്ലിം ലീഗുമായി ഉള്ള ബന്ധത്തെ ചൊല്ലി സമസ്ത നേതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ട്. പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിയുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം യോഗം ചർച്ച ചെയ്യും. വാർത്തകൾ തുടരുന്നു. സ്വന്തമായി വീടില്ലാത്തതിനാൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയേണ്ടി വന്നിരുന്ന കുട്ടനാട് തലവടി സ്വദേശി അഭിഷേകിന് ഇന്ന് സ്വന്തമായി വീട് ലഭിക്കും. ന്യൂസ് 18 വാർത്താ ശ്രദ്ധയിൽപ്പെട്ട കൂടപ്പിറപ്പ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് അഭിഷേകിനായി വീട് വെച്ച് നൽകുന്നത്. വൈകിട്ട് 4 കോളനിയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വീടിന്റെ താക്കോൽ അഭിഷേകിന് കൈമാറും. തലവടി മണമേൽ കോളനിയിൽ കൊച്ചുമോന്റെയും ജയശ്രീയുടെയും മകനാണ് അഭിഷേക്. പങ്കാളിയെ കൈമാറ്റം ചെയ്ത് ബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ കൂടുതൽ പരാതികൾ ലഭിക്കാതെ വന്നതോടെ അന്വേഷണം പ്രതിസന്ധിയിൽ. കോട്ടയം സ്വദേശി നൽകിയ പരാതിയിൽ മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. നിരവധി പേർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പരാതി ലഭിക്കാത്തതാണ് പോലീസിന് മുന്നിലുള്ള വലിയ പ്രതിസന്ധി. 5000 അംഗങ്ങൾ ചേർന്ന ഗ്രൂപ്പുകളാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രവർത്തിച്ചത്. 7 ഗ്രൂപ്പുകളും പങ്കാളി കൈമാറ്റത്തിനായി നിലനിന്നിരുന്നു. എന്നാൽ സംഭവത്തിൽ കൂടുതൽ പരാതികൾ ലഭിക്കുന്നില്ല എന്നതാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. കോട്ടയം സ്വദേശിയുടെ പരാതിയിൽ മാത്രമാണ് നിലവിൽ അന്വേഷണം. കൂടുതൽ ഇരകളെ കണ്ടെത്തി തുടർ നടപടി സ്വീകരിക്കാൻ നീക്കം നടത്തിയെങ്കിലും കാര്യമായി ഫലമുണ്ടാകുന്നില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. നിരവധി പേർ സംഘത്തിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് ഇരയുടെ സഹോദരൻ വെളിപ്പെടുത്തിയിരുന്നു. ആരാത്തുള്ള വീട്ടിലാണെങ്കിലും തിരിച്ച് ആ വീട്ടിലോട്ട് കയറി പോകാൻ ഒരു രക്ഷയില്ലാത്ത മാർഗമില്ലാത്ത പെണ്ണുങ്ങൾ കുറെ പേര് ഇതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. കാരണം ഒന്നല്ല, ഇതിൻ്റെ അകത്ത് 1500-2000 പേരുണ്ട്. അതിൻ്റെ അതൊന്നും അനുഭവിക്കാത്ത കുറെ പെണ്ണുങ്ങളുടെ ജീവിതമായി പോകുന്നത്. കാരണം ഇവന്മാർ ക്രൂരത, കാരണം വേലിയിലോട്ട് അവർക്ക് വീട്ടിലോട്ട് പോകാനുള്ള സാഹചര്യം ഇല്ല. സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തി പരാതികൾ ഉണ്ടാകുമോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് പോലീസ് പറയുന്നു. പല ദമ്പതിമാരും ഉഭയസമ്മതത്തോടെയാണ് പങ്കാളി കൈമാറ്റത്തിൽ പ്രവർത്തിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായ അന്വേഷണം തുടരാനാണ് പോലീസ് തീരുമാനം. ന്യൂസ് 18 കോട്ടയം. CPM സമ്മേളനകാലം. CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടക്കുന്ന സമ്മേളനം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്യും. SDPI BJP ബന്ധങ്ങളും പോലീസിനെതിരായ വിമർശനങ്ങളും യോഗത്തിൽ ഉയർന്നേക്കാം. നിരവധി രാഷ്ട്രീയ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോട്ടയത്തെ CPM ജില്ലാ സമ്മേളനം പാർട്ടിക്ക് നിർണായകമാണ്. അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട KM മാണിയുടെ പാർട്ടിയെ മുന്നണിയിലെടുത്ത ശേഷം നടക്കുന്ന ആദ്യ സമ്മേളനം. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഗുണമുണ്ടാക്കിയെങ്കിലും ജോസിന്റെ വരവിൽ അഭിപ്രായ ഭിന്നതയുള്ളവരുണ്ട്. ഇത് സമ്മേളനത്തിൽ വിമർശനങ്ങൾക്ക് കാരണമായേക്കും. ഈരാറ്റുപേട്ടയിൽ SDPIയുമായി ബന്ധമുണ്ടാക്കിയതിൽ ജില്ലാ നേതൃത്വം പഴി കേൾക്കേണ്ടിവരും. കോട്ടയം നഗരസഭയിൽ BJP ബന്ധവും വിമർശനത്തിന് കാരണമാകും.
ഈരാറ്റുപേട്ടയിൽ ഒരു വിഭാഗം നടത്തുന്ന പ്രത്യേക രാഷ്ട്രീയ നീക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകും. മന്ത്രി ബി എൻ വാസവനെതിരെ ഏറ്റുമാനൂർ ഏരിയ സമ്മേളനത്തിൽ വിമർശനമുയർന്നിരുന്നു. പാർട്ടി പ്രവർത്തകർക്ക് സമീപിക്കാനാകുന്നില്ല എന്നായിരുന്നു പ്രധാന വിമർശനം. ജില്ലാ സമ്മേളനത്തിൽ മന്ത്രിക്കെതിരെ വിമർശനമുണ്ടാകുമോ എന്നതാണ് മറ്റൊരു പ്രധാന ചോദ്യം. വി എൻ വാസവൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് എ വി റസൽ ജില്ലാ സെക്രട്ടറി ആയത്. അതുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റമുണ്ടാകാനിടയില്ല. ന്യൂസ് 18 കോട്ടയം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.